ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കാലം കാത്തുവെക്കുന്ന ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുക്കുന്ന ചിലരുണ്ട്. പ്രതിബന്ധങ്ങളോട് പൊരുതി സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന മുമ്പേ പറക്കുന്ന പക്ഷികൾ, ചെറിയ കാലത്തിനകത്ത് വലിയ ജീവിതം നയിച്ച അവർക്കൊപ്പം അവരുടെ കർമ്മഭൂമിയായ നാടും അതിരുകൾ കടന്ന് കീർത്തി നേടുന്നു. അത്തരത്തിൽ സ്വന്തം ജീവിതം കൊണ്ട് ചരിത്രമെഴുതിയ ഒരാളാണ് എൻ വി ഇബ്രാഹിം മാസ്റ്റർ. ഏറെ കലുഷമായ അന്തരീക്ഷത്തിലേക്കാണ് ഇന്ത്യ രാജ്യം പിറന്നു വീണത്. മതത്തിന്റെ പേരിൽ വിഭജിതമായ രാജ്യത്ത് പരസ്പര വിശ്വാസം നഷ്ടമായ സമുദായങ്ങൾ പലതും സ്വന്തം തുരുത്തുകളിലേക്ക് ഉൾവലിഞ്ഞു. ദേശീയ മുഖ്യധാരയോട് മുഖം തിരിച്ചു നിന്ന മതഭാഷാ ന്യൂനപക്ഷങ്ങളെ ചേർത്തു നിർത്താൻ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി മൌലാന അബുൽ കലാം ആസാദ് വിഭാവനം ചെയ്ത് നടപ്പാക്കിയ വിദ്യാഭ്യാസ പദ്ധതിയാണ് ഓറിയന്റൽ സ്കൂളുകൾ. 1955 ജമ്മിയത്തുൽ മുജാഹിദ്ദീൻ അരീക്കോട് സുല്ലമുസ്ലാം ഓറിയന്റൽ ഹൈസ്കൂൾ സ്ഥാപിച്ചപ്പോൾ ഗണിതശാസ്ത്ര ബിരുദധാരിയായ എൻ വി ഇബ്രാഹിം മാസ്റ്റർ അവിടെ ഹെഡ്മാസ്റ്ററുടെ ചുമതലയുള്ള അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. അരീക്കോട് പ്രദേശത്ത് സ്ഥാപിക്കപ്പെട്ട ആദ്യ ഹൈസ്കൂളിന്റെ ഹെഡ്മാസ്റ്റർ അങ്ങനെ ഒരു കാലഘട്ടത്തിന്റെ ഹെഡ്മാഷായി. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യാഹ്നത്തിൽ ഇങ്ങനെയൊരു സ്കൂൾ സ്ഥാപിക്കുമ്പോൾ സാരഥികൾക്ക് അതിന്റെ നയപരിപാടികളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടും ലക്ഷ്യവുമുണ്ടായിരുന്നു. സ്ത്രീകൾ കുടുംബത്തിന്റെ വിളക്കാണെന്ന് വാഴ്ത്തി പാടുമ്പോഴും വിദ്യയും പഠനവും നിഷേധിക്കപ്പെട്ട് അജ്ഞതയുടെ അന്ധകാരത്തിൽ അവർ തളച്ചിടപ്പെട്ടു. ഒരു സ്ത്രീ വിദ്യ നേടിയാൽ അത് തലമുറകളിലേക്ക് തെളിയുന്ന ദീപമാണെന്ന ഇബ്രാഹിം മാസ്റ്ററുടെ കാഴ്ചപ്പാടാണ് ഈ നാടിന്റെ സ്ത്രീ വിദ്യാഭ്യാസ പെരുമയ്ക്ക് ആധാരം. സ്കൂളിന്റെ സ്ഥാപക ലക്ഷ്യം കൃത്യമായി തിരിച്ചറിഞ്ഞ ഇബ്രാഹിം മാസ്റ്റർ തന്റെ ജീവിതം പൂർണമായും സ്കൂളിനുവേണ്ടി സമർപ്പിച്ചു. സുല്ലമസ്ലാം ഓറിയന്റൽ ഹൈസ്കൂൾ കേവലമൊരു വിദ്യാലയമെന്നതിലുപരി ഒരു സ്കൂളായി വളർന്നതിനു പിന്നിൽ ആ ധിഷണശാലിയുടെ പ്രതിഭയും പ്രതിബദ്ധതയും തന്നെയാണ്. വിദ്യയും അറിവും ക്ലാസ് മുറിയുടെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ട ഒന്നല്ല എന്നുറച്ചു വിശ്വസിച്ച ഇബ്രാഹിം മാസ്റ്റർ അറിവാർജനത്തിന്റെ പുതുവഴികൾ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി. ഗണിതശാസ്ത്രത്തിലും ചരിത്രത്തിലും ഇംഗ്ലീഷ് അറബി ഭാഷകളിലും സാഹിത്യത്തിലും ഇസ്ലാമിക മത പാഠങ്ങളിലുമുള്ള അദ്ദേഹത്തിന്റെ അഗാധമായ അറിവുകൾ ക്ലാസ് മുറികളിൽ വിജ്ഞാനത്തിന്റെ കുളിർമഴയായി കുട്ടികൾക്കുമേൽ പെയ്തിറങ്ങി. ഇബ്രാഹിം മാസ്റ്ററുടെ ക്ലാസുകൾ വിജ്ഞാന സാഗരങ്ങളിലൂടെയുള്ള തീർത്ഥയാത്രകളായിരുന്നു എന്ന് അക്കാലത്തെ വിദ്യാർത്ഥികളിൽ പലരും ഓർത്തെടുക്കുന്നു. സ്വന്തം കഴിവുകൾ കൊണ്ട് വ്യക്തിപരമായ ഒട്ടേറെ നേട്ടങ്ങൾ കൊയ്തെടുക്കാനുള്ള 1000 സാധ്യതകളെ തള്ളിക്കളഞ്ഞ അദ്ദേഹം ജന്മനാട്ടിലെ പുതുതലമുറകളുടെ വിദ്യാഭ്യാസ വളർച്ച തന്റെ ഉത്തരവാദിത്തമായി ഏറ്റെടുത്തുകൊണ്ട് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ എന്ന ചെറിയ പദവിയിൽ സ്വയം തളച്ചിടുകയായിരുന്നു. ഇബ്രാഹിം മാസ്റ്റർ ഒരു ജനാധിപത്യവാദിയായിരുന്നു, മാനവികതയുടെ വക്താവും. വിമർശനങ്ങളിലും കുറ്റപ്പെടുത്തലുകളിലും പ്രകോപിതനാകാത്ത നേതാവ്. വായന അദ്ദേഹത്തിന് ജീവവായുവായിരുന്നു. വായനയില്ലാതെ ഇബ്രാഹിം മാസ്റ്റർ ഇല്ല. ബാലമാസികകൾ മുതൽ വിശ്വവിജ്ഞാനകോശം വരെ ഒരേ ആവേശത്തിൽ അദ്ദേഹം വായിച്ചു. മതഗ്രന്ഥങ്ങളും സാഹിത്യകൃതികളും ലോകരാഷ്ട്രീയ ചരിത്രവും ജീവചരിത്രങ്ങളും തത്വചിന്തകളും രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ഗ്രന്ഥങ്ങളും ഒരേ താൽപര്യത്തോടെ തേടി നടന്നു. അറിവാർജിക്കാനുള്ള ഒരു സാധ്യതയും അദ്ദേഹം ഒഴിവാക്കിയില്ല. അറിഞ്ഞതെല്ലാം മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതിൽ ഒരു പിശുക്കും കാണിച്ചുമില്ല. ഗഹനവും പരന്നതുമായ വായന കൊണ്ട് നിറകുടം തുളുമ്പില്ലെന്ന വാമൊഴി പഴക്കത്തെ അന്വർത്ഥമാക്കി. അങ്ങനെ വിനയത്തിന്റെയും എളിമയുടെയും ആൾരൂപമായി ഇബ്രാഹിം മാസ്റ്റർ ജനമനസ്സുകളിൽ ഇടം പിടിച്ചു. വളരെ തിരക്കേറിയ ജീവിതമായിരുന്നു ഇബ്രാഹിം മാസ്റ്ററുടേത്. സ്കൂളിന്റെ ഹെഡ്മാസ്റ്റർ ആയിരിക്കുമ്പോൾ തന്നെ സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ്, കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികളിൽ സെനറ്റ് സിൻഡിക്കേറ്റ് അംഗം, ഓൾ ഇന്ത്യ റേഡിയോ അഡ്വൈസറി ബോർഡ് അംഗം, അധ്യാപക ഉപദേശക സമിതി അംഗം, മലപ്പുറം ജില്ലാ സ്കൌട്ട് കമ്മീഷണർ, ഏറനാട് മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷൻ സ്ഥാപക സെക്രട്ടറി, ഇഎംഇഎ കോളേജ് എഡ്യൂക്കേഷൻ സെക്രട്ടറി തുടങ്ങിയ പദവികൾ വഹിച്ചു. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷം മലപ്പുറം ജില്ലാ കൌൺസിൽ വൈസ് പ്രസിഡന്റ്, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ, പിടിഎം ഹൈസ്കൂൾ മാനേജർ, ജാമിയ നദവിയ, ജാമിയ സൽഫിയ എന്നീ ഉന്നത അറബി ഭാഷാ മതവിദ്യാഭ്യാസ സർവകലാശാലകളിൽ രജിസ്ട്രാറും അധ്യാപകനും തുടങ്ങി വിവിധ പദവികൾ വഹിച്ചു. വൈവിധ്യമാർന്ന തുറകളിൽ പ്രവർത്തിച്ച, അവിടങ്ങളിലെല്ലാം സ്വന്തം സംഭാവനകൾ അർപ്പിച്ച, വ്യക്തിമുദ്ര പതിപ്പിച്ച മഹാപ്രതിഭയായിരുന്നു എൻ വി ഇബ്രാഹിം മാസ്റ്റർ. കാലത്തിനു മുന്നേ നടന്ന് സമൂഹത്തെ നയിക്കാൻ കെൽപ്പുള്ള ഭരണാധികാരികളുടെ ചുവടുപിടിച്ചായിരുന്നു
അരീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം മാസ്റ്ററുടെ പ്രവർത്തനങ്ങളെന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാനാകും. സംശുദ്ധമായ പ്രവർത്തനത്തിലൂടെ അരീക്കോടെന്ന കൊച്ചു ഗ്രാമത്തിനുമപ്പുറത്തേക്ക് വളർന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇബ്രാഹിം മാസ്റ്റർക്കു ശേഷം ഈ ഗ്രാമത്തിൽ നിന്നുയർന്നു വന്നിട്ടില്ല. ദീർഘകാലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമായിരുന്ന എൻ വി ഇബ്രാഹിം മാസ്റ്റർ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സി എച്ച് മുഹമ്മദ് കോയയുടെ പ്രധാന ഉപദേശകരിൽ ഒരാളായിരുന്നു. ഭരണതലത്തിലെ തന്റെ സ്വാധീനവും ഭരണാധികാരികളുമായുള്ള അടുപ്പവും ബന്ധവും വ്യക്തിഗത നേട്ടങ്ങൾക്കോ സൌകര്യങ്ങൾക്കോ ഉപയോഗപ്പെടുത്താത്ത അഴിമതിക്കറ പുരളാത്ത നിർമ്മലനായ ഹെഡ്മാസ്റ്ററെ അതുകൊണ്ടുതന്നെ കക്ഷിരാഷ്ട്രീയത്തിനതീതമായി നാട്ടുകാർ ബഹുമാനിച്ചു. വിദ്യാഭ്യാസത്തിൽ പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ മുൻകൈയെടുത്ത അദ്ദേഹം കൊണ്ടോട്ടിയിൽ ഇ എം ഇ എ കോളേജും അരീക്കോട് എം ഇ എ സയൻസ് കോളേജും സ്ഥാപിക്കുന്നതിൽ വളരെ വലിയ പങ്കുവഹിച്ചു. വിദ്യാഭ്യാസ മേഖലയ്ക്ക് കനപ്പെട്ട സേവനങ്ങളർപ്പിച്ച ഇബ്രാഹിം മാസ്റ്ററെ തേടി 1977 മികച്ച അധ്യാപകനുള്ള ദേശീയ പുരസ്കാരമെത്തി. അരീക്കോട് സ്വദേശി നൊട്ടൻവീടൻ മമ്മദിന്റെയും ഒഴുകൂർ സ്വദേശിനി ആയിഷയുടെയും ഇളയമകനായി ജനിച്ച ഇബ്രാഹിം മലപ്പുറം ഹൈസ്കൂളിൽ ചേർന്നെങ്കിലും പഠനം പൂർത്തിയാക്കിയില്ല. അതിനേക്കാൾ അദ്ദേഹം താൽപര്യപ്പെട്ടത് സുല്ലമുസ്ലാം അറബി കോളേജിലെ അറബി ഭാഷാ പഠനവും മതവിജ്ഞാനവുമായിരുന്നു. 1951 ജ്യേഷ്ഠൻ അബ്ദുസലാം മൗലവിയുടെയും മറ്റു ബന്ധുക്കളുടെയും നിർബന്ധത്തിനു വഴങ്ങി ഇബ്രാഹിം മാസ്റ്റർ മെട്രിക്കുലേഷൻ പരീക്ഷ സ്വകാര്യമായി എഴുതി പാസ്സാകുന്നത്. തുടർന്ന് ഫാറൂഖ് കോളേജിൽ നിന്നും ഗണിതശാസ്ത്രം മുഖ്യവിഷയവും സാമ്പത്തിക ശാസ്ത്രം ഉപവിഷയവുമായി ബി എ ബിരുദം നേടി. സുല്ലമുസ്ലാം ഓറിയന്റൽ ഹൈസ്കൂളിൽ അധ്യാപകനായി ചേർന്ന ശേഷം 1956 ബി ടി ബിരുദവും എടുത്തു. ഇതിനിടെ അരീക്കോടിന്റെ മത നവോത്ഥാന മുന്നേറ്റത്തിൽ മുന്നണി പോരാളിയായിരുന്ന കാട്ടിൽ വീട്ടിൽ ഐദർമാൻകുട്ടി എന്ന കെ വി അബ്ദുറഹ്മാൻ കുട്ടിയുടെ മകൾ കെ വി ഖദീജ 1948 April 30 ഇബ്രാഹിം മാസ്റ്ററുടെ ജീവിത സഖിയായെത്തി. കൊണ്ടോട്ടി ഇ എം ഇ എ കോളേജിൽ നിന്നും പ്രിൻസിപ്പലായി വിരമിച്ച സുവാദ, വണ്ടൂർ ഡിഇഒ ആയി വിരമിച്ച നജീബ, ബിസിനസ്സുകാരനും കോൺട്രാക്ടറുമായ അമീർ അൻവർ, ഫാറൂഖ് കോളേജിൽ നിന്നും സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം പ്രൊഫസറായി വിരമിച്ച ഡോക്ടർ സെമിയ, എം ഐ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലായി വിരമിച്ച നമീറ ബീഗം, ആറ്റിങ്ങൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് സക്കീബ, സൌദി അറേബ്യ റോയൽ കമ്മീഷൻ കോളേജ് സീനിയർ ലെക്ചറർ അമീർ അസഹർ, നസീജ, സുല്ലമുസ്ലാം സയൻസ് കോളേജ് ടെക്നിക്കൽ അസിസ്റ്റന്റ് അമീർ അജ്വദ് എന്നിങ്ങനെ 9 മക്കളാണ് ഇബ്രാഹിം ഖദീജ ദമ്പതിമാർക്ക്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ ലൈബ്രറിയിൽ അസിസ്റ്റന്റ് ലൈബ്രറിയനായി വിരമിച്ച അബ്ദുൽ കരീം, അരീക്കോട് എം ഇ എ സയൻസ് കോളേജ് പ്രിൻസിപ്പലായി വിരമിച്ച ഡോക്ടർ പി പി അബ്ദുൽ ഹക്ക്, മുർക്കനാട് സുബുലിസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിച്ച മൈമോന, ചേളാരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നിന്നും വിരമിച്ച അസൈനാർ, മൈനിംഗ് ആന്റ് ജിയോളജി ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച നാസർ അഹമ്മദ്, വെറ്റിനറി ഡയറക്ടറായി വിരമിച്ച ഡോക്ടർ അയ്യൂബ്, നജില, പഞ്ചായത്ത് സെക്രട്ടറിയായി വിരമിച്ച അബ്ദുസലാം, സുല്ലമുസലാം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക റോസ്ന എന്നിവർ മരുമക്കളുമാണ്. 1955 ആരംഭിച്ച ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് 1985 വിരമിച്ച ശേഷം മുഴുവൻ സമയ രാഷ്ട്രീയ വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തകനായ ഇബ്രാഹിം മാസ്റ്റർ മരണം വരെ പൊതുരംഗത്ത് നിറഞ്ഞുനിന്നു. 1999 May 5 ആ മഹാമനീഷിയുടെ ജീവിതത്തിന് കാലം തിരശീലയിട്ടു. വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥയിൽ ആപതിച്ചു പോവുമായിരുന്ന പല ദേശങ്ങളിലെ പല തലമുറകളെ കൈപിടിച്ചുയർത്തി വിദ്യാസമ്പന്നരാക്കിയ ഒരു മഹാപ്രതിഭയുടെ ഇബ്രാഹിം മാസ്റ്ററുടെ ദീപ്തസ്മരണയ്ക്കു മുന്നിൽ സ്മരണാഞ്ജലികൾ അർപ്പിക്കുന്നു.